ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് കാസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മധുബാനി ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മധുബാനി ആർട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റൈൽ ഓഫ് ഇന്ത്യൻ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് ഞാൻ ബോട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടിൽ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് ഷെയ്ഡ് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തത്. അതും ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ തേർഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ ഇത് ഒരു പെൻസിൽ കേട്ടോ. പെൻസിൽ എന്ന് പറയുമ്പോൾ ഇത് അപ്സരയുടെ ഒരു ഗ്ലാസ് ഡ്രോയിങ് പെൻസിലാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാസ്സിൽ നന്നായിട്ട് ഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് സാധാരണ പെൻസിലോ പെന്നോ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു സംഭവമാണ്. കാരണം ഞാനിതിൽ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ വരയ്ക്കുമ്പോഴോ ആ പെയിൻ്റ് ഒന്നും പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നല്ല ക്ലിയറായിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബോട്ടിലേക്ക് ഒന്ന് വരച്ചെടുക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സൂം ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നോക്കിയില്ല. കാരണം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കൈ അവിടെ നിന്ന് എടുക്കുന്ന ആ ഒരു പരിപാടി ഇല്ല കേട്ടോ. അതുകൊണ്ട് വീഡിയോ ബ്ലറായത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അപ്പം ഇത് മൊത്തത്തിൽ വരച്ച് കഴിയുമ്പോൾ ക്ലിയറായിട്ട് കാണാം കേട്ടോ. അപ്പോൾ മധുബാനി ആർട്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്റ്റൈൽ ഓഫ് ഇന്ത്യൻ പെയിൻറ്റിംഗ് തന്നെയാണിത്. ശരിക്കും മിഥില റിലീജിയനിലുള്ള ആൾക്കാരാണ് ഈ തരം പെയിൻറ്റിംഗ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷനും ആ ഒരു വർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊന്ന് ബോട്ടിലേക്ക് ആക്കിയതുകൊണ്ടാണ് ഞാനതിന് മധുബാനി ബോട്ടിൽ ആർട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ അവർ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. ആ ഒരു വർക്ക് അതേപോലെ കോപ്പി ചെയ്യുന്നു, അത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ. അവർ യൂസ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അതും ബോട്ടിലൊന്നുമല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട്. അതെല്ലാം ഒക്കെ നമുക്ക് അറിയണമെന്നില്ല. പക്ഷേ എനിക്കറിയാവുന്നത് ഫിംഗേഴ്സ് യൂസ് ചെയ്യും, ട്വിഗ്സ്, ബ്രഷേഴ്സ്, പെണ്ണ്, പിന്നെ പെൻസിൽ യൂസ് ചെയ്യും, പിന്നെ മാച്ച് സ്റ്റിക്സ് ഇല്ലേ, അതായത് നമ്മൾ മാച്ച് ബോക്സിൽ, അതായത് തീപ്പിടി കൊള്ളി, അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള ഡൈസും പിഗ്മെൻറ്റ്സും അവരിതിൽ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര വെറൈറ്റിയാണ്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ പാറ്റേൺസാണ് കൂടുതലും അതിലുണ്ടാവുക. അതും ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ ഭയങ്കര വർക്കും കാര്യങ്ങളും അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു പകിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അതാണ് സംഭവം. പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആ വർക്ക് അതേപോലെ കോപ്പി ചെയ്യുന്നു. എനിക്കിഷ്ടമായ കൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പം അത് എന്ത് വർക്കാണെന്ന് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. ആ വർക്കൊക്കെ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിത് ചെയ്ത് വീട്ടിൽ വെക്കുമ്പോൾ മധുബാനി ആർട്ട് അറിയാവുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ ആ ഇത് മധുബാനി ആർട്ട് അല്ലേ എന്ന് ചോദിക്കും. പക്ഷേങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലൊരു പെൻസിലും ഈ അക്രിലിക് കളേഴ്സും ബോട്ടിലാണ് ഞാൻ ചെയ്യുന്നതും. അപ്പം ഞാനത് ചെയ്യുന്നതിൽ കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പ്രോപ്പറായിട്ടുള്ള ബ്രഷ് എൻ്റെ കയ്യിലില്ല. ഞാനൊരു തിന്നായിട്ടുള്ള ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ട്ലൈനൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോഴേ ആ ഒരു ഫിനിഷിങ്ങൊക്കെ നമുക്ക് പക്കയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കയ്യിലില്ല, ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. പിന്നെ നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. Thank you.
ഇപ്പോൾ നമ്മൾ ബേർഡിനെ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ്, അതായത് ബ്ലാക്ക്, യെല്ലോ, റെഡ് ഈ മൂന്ന് കളേഴ്സും ഓരോ ഡ്രോപ്പ് ചെയ്തും മിക്സ് ചെയ്ത് വെച്ചേക്കാണിത്. അപ്പം ഈ ഒരു മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടും. അതിൽ നമ്മൾ ഒരു ഡ്രോപ്പ് വാട്ടർ ആഡ് ചെയ്താൽ മതി, അത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫുൾ ബ്രാഞ്ചസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബ്രാഞ്ചസ് ഞാൻ ആദ്യം വരച്ചതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതൊരു അബദ്ധമായി പോയി. കാരണം എന്താ വെച്ചാൽ കുറേ ബ്രാഞ്ചസ്, അപ്പം ഞാൻ പെൻസിൽ വെച്ച് വരയ്ക്കുന്നതുകൊണ്ട് വരച്ച് വരച്ച് കുറേ ബ്രാഞ്ചസ് ചെയ്ത് വെച്ചു. അപ്പോൾ കുറേ ബ്രാഞ്ചസ് വരുമ്പോൾ നമുക്ക് ഈ ബേർഡ് അങ്ങോട്ട് ഹൈഡായി പോകും, അത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ബേർഡ് ഇരിക്കും. ബ്രാഞ്ചസ് കുറേ അധികമായി പോയി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ബ്രാഞ്ചസ് ചെയ്താൽ മതി, അപ്പോഴേ നമ്മൾ ബേർഡിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും.
ഒരു ബേർഡിന് ചെയ്തു വന്ന സമയത്ത് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നതിന് മുന്നേ നല്ല നാച്ചുറൽ ലുക്കായിരുന്നു. പക്ഷേ ഔട്ട്ലൈൻ കൊടുത്തു വന്നപ്പം ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വന്നു. അതിനുള്ള കാരണം നമ്മൾ തിക്കായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ബ്ലാക്ക് കളറിൽ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കെയറി ഇറങ്ങിയൊക്കെ പോയത് കൊണ്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ആ ഒരു പ്രോബ്ലം വരില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറേ ബ്രാഞ്ചസ് കൊടുത്തേക്കുന്നത് കൊണ്ട് ബേർഡ് ചെറുതായിട്ടൊന്ന് ഹൈഡായ രീതിയിൽ ഉണ്ടാവും വേറെ കളേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മളിവിടെ പിങ്കല്ല, നമ്മൾ മജന്ത ഷെയ്ഡ് യൂസ് ചെയ്തത് കൊണ്ട് ബേർഡ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുമുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ബോട്ടിൽ ആർട്സിൻ്റെയും പിക്ചേഴ്സ് ഞാൻ എൻ്റെ FB പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇമേജസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ FB പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇമേജസൊക്കെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.